Hello, nammude innathe video nu parayunna oru review aanu nammal innu cheyanayitte ponnathu ee oru Himalayende brightening face wash inde review aanu appo kore peru cheyirunnu vanittulla oru review aanu appo ningalkku oru video useful aavum ishtapadunnu nu vicharikkunnu namukku vekkan thanne start cheyam. Appo idaanu nammude face wash ingane oru packaging aanu namukku nammude oru face wash kittunnathu. നോർമലി ഹിമാലയൻ്റെ ഫേസ് വാഷൊക്കെ വരുന്ന രീതിയിൽ ആ ഒരു സെയിം പാക്കേജിങ്ങിലാണ് ഈ ഒരു ഫേസ് വാഷ് വന്നിട്ടുള്ളത്. ആകെ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ പേരെന്ന് പറയുന്നത് ഹിമാലയ ക്ലിയർ കോംപ്ലക്ഷൻ ബ്രൈറ്റനിങ് ഫേസ് വാഷ് എന്നാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹെൽപ്സ് ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്പോട്സ്, അതുപോലെ തന്നെ വിസിബിളി ബ്രൈറ്റർ ക്ലിയറർ ആൻഡ് ഗ്ലോയിങ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിലുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സാഫ്രോണും ലിക്വറൈസും ആണ്. ഇത് രണ്ടും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ലിക്വറൈസ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ള കളർ ഒരു പിങ്ക് കളറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷിനും ഒരു ലൈറ്റ് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മുന്നേ റിവ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു കേസർ ഫേസ് വാഷിൻ്റെ ആ ഒരു സെയിം കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫേസ് വാഷിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടും കൊടുത്തിട്ടുള്ളത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, ഡാർക്ക് സ്പോട്സ് നന്നായിട്ട് ലൈറ്റൻ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വീക്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് പറയാമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ആ ഒരു കേസർ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഓയിലൊക്കെ അങ്ങ് കളഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കില്ല ഒരിക്കലും. ഈ ഒരു ഫേസ് വാഷ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോവും ആ ഒരു മോയ്സ്ചറൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ചെറുതായിട്ടൊരു ബ്രൈറ്റ്നസ് ഒക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു കേസർ ഫേസ് വാഷിൻ്റെ ആ ഒരു സെയിം കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചൊരു ക്രീമി ആയിട്ടുള്ള തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ പതഞ്ഞ് അങ്ങനെ ആകത്തില്ല. ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാവുക. കൂടുതൽ നന്നായിട്ടുണ്ടാവുക നോർമൽ സ്കിൻ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്കായിരിക്കും. ഈ സ്കിന്നുകാർക്ക് അത്ര നന്നായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഓയിലൊക്കെ ഭയങ്കരമായിട്ട് റിമൂവ് ചെയ്ത് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് അല്ല. ഒരു ആ ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ ഫേസിൽ വേണം എന്നാൽ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കണം, ഡെയിലി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് വാഷ് വേണം എന്നൊക്കെ നോക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. അപ്പോൾ ഡെയിലി യൂസിന് എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ്. നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഭയങ്കര ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. ഭയങ്കര എക്സ്ട്രീം ഓയിലി സ്കിൻ ഉള്ളവർക്കും ഇത് അത്രത്തോളം സ്യൂട്ട് ആവണമെന്നില്ല. ഒന്നാമത് ഇത് കുറച്ചൊരു ക്രീമി കൺസിസ്റ്റൻസി ആണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഓയിലൊന്നും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുമ്പം അങ്ങനെ അങ്ങ് പോവില്ല. അതുകൊണ്ട് നല്ല ഓയിലി സ്കിൻ ഉള്ളവർക്ക് അത്ര സ്യൂട്ട് ആവില്ല. സ്കിൻ ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൺ ചെയ്ത് ആ ഒരു നാച്ചുറൽ ഗ്ലോവും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇത് 15 ml പാക്കേജ് ആണ്. ഈ ഒരു 15 ml പ്രൈസ് എന്ന് പറയുന്നത് 89 rupees ആണ്. സാധാ ഫേസ് വാഷിനേക്കാളും കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഹിമാലയൻ്റെ ഫേസ് വാഷിനേക്കാളും കുറച്ച് പ്രൈസ് കൂടുതലാണ്. എന്നാലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളൊരു ഫേസ് വാഷാണ്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ള കാര്യം അതാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ആ ഒരു കേസർ ഫേസ് വാഷിൻ്റെ ആ ഒരു സെയിം ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ് സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കിന്നിലെ ഗ്ലോ വേണം, കുറച്ചൊന്ന് സ്കിൻ ബ്രൈറ്റൺ ആവണമെന്നൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നേരത്തെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിരുന്നു ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. തെറ്റാ.